ഉന്നയിക്കപ്പെട്ട പ്രശ്നം ആങ്കർ മനുജ മൈത്രയാണ്. മനുജ മൈത്രയുടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതേ കണക്കിന് വലിയൊരു വേദിയിൽ പബ്ലിക്കായിട്ട് ഒരു പരിപാടി നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സിറ്റുവേഷൻ കൊണ്ട് എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ, മീൻസ് എന്താണ് പിഴവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്ന ആരോപണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല, ഇടയ്ക്ക് കയറി സംസാരിച്ചു, പിന്നെ മൂന്നാമത്തത് ഇദ്ദേഹത്തിന് സമയം കുറച്ചേ കൊടുത്തുള്ളൂ, ഇദ്ദേഹത്തോട് നീതി ചെയ്തില്ല, ഇതാണല്ലോ വാദം. ഇനി ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇതൊരിക്കലും ഇദ്ദേഹം ഉന്നയിക്കുന്ന ഈ ചാപ്പേടി സംഗതിയുമായിട്ട് യാതൊരു രീതിയിലും ബന്ധപ്പെടുന്നതല്ല. അത് കാര്യം അത് ആങ്കർ ഇദ്ദേഹത്തിന് സമയം കൊടുത്തല്ലോ അല്ലെ ഇദ്ദേഹത്തെ പരിഗണിച്ചല്ലോ എന്നൊരു പിഴവായിട്ട് മാത്രമല്ല കാണാൻ പറ്റുള്ളൂ, അത് അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ഫേസ്ബുക്കിൽ എഴുതി പരത്തി വിട്ടതും പത്രങ്ങളിലെല്ലാം കൊടുത്തത്. അത് ഈ പ്രസ്ഥാനത്തെയും അവിടെ നടന്ന പരിപാടിയും മൊത്തത്തിൽ താറടിച്ച് കാണിക്കാനാണ് അദ്ദേഹം മുതിർന്നത് എന്നുള്ള വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ അദ്ദേഹം എങ്ങനെ എഴുതിയാലും അതാണ് ശരിക്കും ഉദ്ദേശിച്ചത്, അതന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്കതിനോട് യാതൊരു ആദരവുമില്ല, യാതൊരു ആദരവുമില്ല, ആ പ്രവൃത്തിയോടുമില്ല, ആ മനോഭാവത്തോടുമില്ല, ആ രീതിയോടുമില്ല. ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടു, ഞാൻ ഉച്ച കഴിഞ്ഞാണ് കണ്ടത്. അതിന് മുന്നേ തന്നെ ആദ്യത്തെ ഇദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം ഇദ്ദേഹത്തിന് സമയം കുറച്ചേ കിട്ടിയുള്ളൂ എന്നുള്ളത് 100% തെറ്റാണ്. ഇദ്ദേഹത്തിനാണ് കൂടുതൽ സമയം കിട്ടിയത്, ഇദ്ദേഹം 1 മണിക്കൂർ ആവുന്നവരെ കോർട്ടിലുണ്ട്, അദ്ദേഹത്തിനാണ് കൂടുതൽ സമയം കിട്ടിയത്. മാത്രമല്ല ഈ പരിപാടി ഇദ്ദേഹം ഓരോരുത്തർ 1, 2, 3 എന്നിങ്ങനെ ഊഴം മാറി ചോദിക്കുമ്പോൾ ഊഴം വിട്ട് ആദ്യമായിട്ട് ഇടപെടുന്ന ഇദ്ദേഹമാണ്. ഊഴം തൻ്റെ ഊഴം അല്ലാതെന്ന് അറിഞ്ഞുകൊണ്ട് വേറൊരാളുടെ ഊഴത്തിൽ കയറി ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ആദ്യമായിട്ട് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് നോ ആൻസേഴ്സ്, ഇദ്ദേഹത്തിന് ഒരു സ്റ്റാൻസ് ഇല്ല ഒരു കാര്യത്തിലും. ഇദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കകത്തും ഉത്തരവില്ല. ഉത്തരമില്ലാതെ വരുമ്പോൾ മൊത്തത്തിൽ ചെസ് കളിക്കാൻ അദ്ദേഹം തയ്യാറല്ല, അതുകൊണ്ട് അദ്ദേഹം കരുക്കളെല്ലാം എടുത്ത് നശിപ്പിക്കുന്നു. ഞാൻ കളിക്കില്ല, ചപലം ബാലിശം, 2 വാക്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മൊത്തം അവിടെ വിലയിരുത്താൻ കഴിയും. അദ്ദേഹം വിചാരിച്ചത് അവിടെ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി കുറേ ആളുകളെ ഒക്കെ പ്രകോപിപ്പിച്ച് ആകെ ഒരു വിഷയം ഉണ്ടാക്കാമെന്നായിരിക്കും അദ്ദേഹം കരുതിയത്. അല്ല, എനിക്കറിയില്ല വാട്ട് വാട്ട് വാസ് ഹിസ് ഇൻറ്റൻഷൻ, ബട്ട് ഇറ്റ് വാസ് ഐ ഡോണ്ട് അപ്രീഷിയേറ്റ് ദാറ്റ്, ഐ ഡോണ്ട് അപ്രീഷിയേറ്റ്. അദ്ദേഹം ഒരു അവതാരം, അദ്ദേഹം അവിടെ ഇത്രയും അലീമസമായ അല്ലെ ചില പറയില്ല ആ ഒരു അധോലോകത്തേക്ക് എത്തി നോക്കിയ ഒരു ദിവ്യനെ പോലെയാണ് ഇദ്ദേഹം സ്വയം സങ്കല്പിക്കുന്നത്. അദ്ദേഹം എന്തോ ഒരു വലിയൊരു കൂടിയ സംഭവം, ബാക്കിയുള്ളവരൊക്കെ എന്തോ വളരെ മലീമസമായ ചിന്തകളും അജണ്ടകളും ഒക്കെ ആയിട്ട് നടക്കുന്ന വെറും ഇതൊരു ലുക്കിംഗ് ഡൗൺ അപ്പോൺ അതേഴ്സ്, ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ഹാബിറ്റ്. അത് ആശയമായിക്കോട്ടെ, നിറമായിക്കോട്ടെ, സൗന്ദര്യമായിക്കോട്ടെ, പാണ്ഡിത്യമായിക്കോട്ടെ, ഏതൊരു കാര്യമാണേലും അന്യനെ ഇതേപോലെ റദ്ദി ചെയ്യുന്ന, നിങ്ങളുടെ ചിന്തകളിൽ പോലും റദ്ദി ചെയ്യുന്നെങ്കിൽ നിങ്ങളൊരു മാനവീയവാദിയല്ല. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് അത്ര അലർജി ആണെങ്കിൽ, ഓ ഞാനവിടെ ഇല്ല, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആദ്യം തന്നെ പറയേണ്ടതാണ്. വന്നു കഴിഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ഇതിൽ വലിയ ഇതൊന്നുമില്ല. ഇദ്ദേഹം എല്ലാവരെയും ചാപ്പയടിക്കുന്നു, സംഘപരിവാറിൻ്റെ ആളുകളാണെന്ന് ചാപ്പയടിക്കുന്നു. ഇദ്ദേഹത്തിന് അറിയാമോ അദ്ദേഹം എത്ര അകലെയാണ് ആ ചാപ്പയിൽ നിന്ന്? ഒന്ന് ചിന്തിക്കുക, എത്ര അകലെയാണ് അദ്ദേഹം നിൽക്കുന്നതെന്നറിയാം? പിണറായി വിജയൻ എത്ര അകലെയാണോ പലപ്പോഴും ഈ ചാപ്പയ്ക്ക് അകലെ നിൽക്കുന്നത്, അത്ര അകലെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അല്ലെങ്കിൽ മലപ്പുറത്തെ CPM ജനറൽ സെക്രട്ടറി എത്ര അകലെയാണ് വന്ന് നിൽക്കുന്നത്? അത്ര അകലെ. അല്ലെങ്കിൽ കണ്ണൂരിലെ CPM പഴയ ജനറൽ സെക്രട്ടറി എത്ര അകലെയാണോ വന്ന് നിൽക്കുന്നത്, അത്ര അകലെ. വലിയ ദൂരമൊന്നുമില്ല മാഷേ, നിങ്ങളെന്തോ വലിയ എന്താ പറയുക, അങ്ങനെ ഒരു ചൊവ്വാജീവിയൊന്നും അല്ല. നിങ്ങൾക്കൊക്കെ വളരെ നിങ്ങൾക്കൊരു വളരെ എന്താ പറയുക, എളുപ്പമായി മനസ്സിലാക്കുക ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്കൊരു സംഘിച്ചാപ്പ് വീഴാനായിട്ട് വളരെ എളുപ്പമാണ്, ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. നിങ്ങളുടെ ബുദ്ധി കൂടിയതുകൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ നിങ്ങളത് ചെയ്തില്ല. നിങ്ങളോട് അവിടെ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, നിങ്ങളെ ഇവൈഡ് ചെയ്ത ഡോഡ്ജ് ചെയ്ത ചോദ്യങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് രായ്ക്ക് രാമാനെ നിങ്ങൾക്ക് ചാപ്പ വീണിരിക്കും. നിങ്ങളെത്ര കുടഞ്ഞു കളയാനും. എന്തൊക്കെയാണ് ചോദ്യം? എന്തായിരുന്നു ഇപ്പോൾ ഉദാഹരണമായിട്ട് ആരിഫ് നിങ്ങളോട് ചോദിച്ചു സംസ്ഥാനത്ത് കൊണ്ടുവന്നാൽ അംഗീകരിക്കുമോ? അതിനൊന്നും ഞാൻ മറുപടി പറയില്ല. ഞാനതല്ല, ഞാൻ വേറെ ഭയങ്കര ഉദാത്തമായ രാഷ്ട്രീയ സങ്കല്പങ്ങളുടെ ഇതിലാണ്, അങ്ങനെ കുറേ എന്തൊക്കെ അദ്ദേഹം പറയുന്നു, അതിനൊന്നും മറുപടി പറയില്ല. അദ്ദേഹം ഒരു ചോദ്യം എടുക്കുന്നില്ല. BJP ഈ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനോട് BJPയുടെ എതിർപ്പൊന്നും അല്ല നിങ്ങൾക്കുള്ളത്.
ഇനി സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവരുമില്ല, അത് സംസ്ഥാന ഗവൺമെന്റിനോടും ഉള്ള താല്പര്യം കൊണ്ടല്ല നിങ്ങൾ മാറിയുന്നത്. നിങ്ങൾ മാറിയുന്നത് നിങ്ങളുടെ യജമാനൻ അതിഷ്ടമല്ല എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. നിങ്ങളുടെ യജമാനൻ ആരാണ് എന്നുള്ളത് നിങ്ങളുടെ സംഭാഷണത്തിൽ നിങ്ങളുടെ നിലപാടിലും മതപ്പണി എന്ന് തന്നെ മാഷാണ് പറയുന്നത്. മതപ്പണി, മതത്തിന് വേണ്ടി. ഇതിനെ നിങ്ങൾ പറയുന്ന സെക്യുലറിസം എന്നല്ല പറയുന്നത്. ഇനി ഫൈറ്റിംഗ് ഫോർ കമ്മ്യൂണൽ ഫോഴ്സസ് ആൻഡ് യു ആർ സൈഡിങ് വിത്ത് കമ്മ്യൂണൽ ആർഗ്യുമെന്റ്. യു ആർ നത്തിങ് ബട്ട് കമ്മ്യൂണൽ. സിമ്പിൾ ട്രൂത്ത്. നിങ്ങളിനി എന്തൊക്കെ അല്ലാതെ ബി ജെ പി കൊണ്ടുവരുന്നുണ്ട്, സ്ത്രീകൾക്ക് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ, മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ അരപുരുഷൻ, ലിംഗനീതി നിഷേധിക്കുന്നു, സ്വത്തവകാശം നിഷേധി, ഇതൊക്കെ കണ്ണിൽ കുത്തുന്ന യാഥാർത്ഥ്യങ്ങളായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ പിന്നെ ബാക്കി അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു ഫേക്ക് നരേറ്റീവ് കൊണ്ടിട്ട് വല്ല കാര്യമുണ്ട്, ഉത്തരങ്ങളില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്. അല്ലാതെ ഇത് ഇങ്ങനെ എഴുതി ചാനലുകളിലും പത്രങ്ങളിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ആളുകളെയൊക്കെ വിട്ട് ഇങ്ങനെ കമൻറ്റുകളൊക്കെ എഴുതി എസൻസ് ഗ്ലോബൽ ലിറ്റ്മസ് സംഘപരിവാർക്ക് വേദി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഇതൊന്നും ഇനി എടുക്കില്ല, ഇനി ഇനി ഇതൊന്നും വലിയൊരു സ്കോപ്പ് ഇല്ല. അതൊക്കെ കഴിഞ്ഞു ആ കാലം. ഇവിടെ ബി ജെ പി കാരനാവട്ടെ, സി പി എം കാരനാവട്ടെ, മുസ്ലിം ലീഗ് കാരനാവട്ടെ, സമസ്തയാകട്ടെ, ഒറ്റപ്പെട്ടവനാവട്ടെ, ആർക്കും സമ്മതിക്കാം, എല്ലാവർക്കും സ്വാഗതം. ഒരു മനുഷ്യനെയും ഒഴിവാക്കില്ല. വേദി കൊടുക്ക കൊടുക്കായിരിക്കുന്നില്ല, മനുഷ്യർക്കാണ് സ്വാഗതം. ആശയങ്ങളുടെ സംഘർഷമാണ്. ഏറ്റവും മാന്യമായി ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യും. വരാതിരിക്കുകയോ ബഹിഷ്കരിക്കുകയോ ഇറങ്ങിപ്പോവുകയോ അതൊക്കെ നിങ്ങളുടെ, നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ, നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് വെച്ച് നിങ്ങളിവിടെ പ്രത്യേകിച്ച് ഒരു ഇമ്പ്രഷൻ ഒന്നും നമുക്ക് തരാൻ ശ്രമിക്കേണ്ട. നമ്മൾ താങ്കളുടെ മൊത്തത്തിലുള്ള, എന്നോട് പലരും പറഞ്ഞു അദ്ദേഹത്തോട് മാപ്പ് പറയണം, അദ്ദേഹത്തെ അപമാനിക്കപ്പെട്ടു, അദ്ദേഹം നമ്മളെയാണ് അപമാനിച്ചത്, അദ്ദേഹം അന്നല്ല അപമാനിച്ചത്, എൻ്റെ തലേന്ന് തുടങ്ങിയ പരിപാടിയാണ്, തൊട്ട് തലേന്ന്, തൊട്ട് തലേന്ന് നല്ല ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ നമ്മൾ കൂപ്പോയോടെ പറയും ശരി മാഷ, ഓക്കെ റൈറ്റ്, താങ്കൾക്ക് ബുദ്ധിമുട്ടാണേ വേണ്ട, വേറെ അല്ല. അത് ആ കറക്റ്റ് സമയത്ത് തൊട്ട് മുന്നേ നമുക്കൊരു റീപ്ലേസ്മെൻറ്റിന് അവസരം ഇല്ലാതെയാണ് അദ്ദേഹം ചെയ്തത്.